വിവാദമായ ശാന്തൻപാറ CPM പാർട്ടി ഓഫീസിന്റെ സംരക്ഷണ ഭിത്തി പൊളിച്ചു നീക്കി. റോഡ് പുറമ്പോക്ക് കയ്യേറിയാണ് മതിൽ കെട്ടിയിരിക്കുന്നതെന്ന് റവന്യൂ വകുപ്പ് കണ്ടെത്തിയതിനെ തുടർന്നാണ് സംരക്ഷണ ഭിത്തി പൊളിച്ചു നീക്കിയത്. പാർട്ടി പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് സംരക്ഷണ ഭിത്തി നീക്കം ചെയ്ത. 10 മീറ്ററോളം ഭാഗത്തെ സംരക്ഷണ ഭിത്തിയാണ് പൊളിച്ചു മാറ്റിയത്. താലൂക്ക് സർവേയർ നേരിട്ടെത്തി അടയാളപ്പെടുത്തി നൽകിയ ഭാഗമാണ് പൊളിച്ചു നീക്കിയത്. CPMന്റെ ശാന്തൻപാറ പാർട്ടി ഓഫീസ് നിർമ്മാണവും സംരക്ഷണ ഭിത്തിയും ഏറെ വിവാദങ്ങൾക്കിട നൽകിയിരുന്നു. ഹൈക്കോടതി നിർമ്മാണ വിലക്ക് ഏർപ്പെടുത്തിയ ഓഫീസ് നിർമ്മാണത്തിന് കഴിഞ്ഞ ദിവസം റവന്യൂ വകുപ്പ് അനുമതി നിഷേധിച്ചിരുന്നു. കഴിഞ്ഞ ഓഗസ്റ്റ് 22 റവന്യൂ വകുപ്പിന്റെ സ്റ്റോപ്പ് മെമ്മോ അവഗണിച്ച് ശാന്തൻപാറയിൽ CPM ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മാണം നടത്തുന്ന വിവരം ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് നിർമ്മാണം നിർത്തിവെക്കാൻ കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചു. എന്നാൽ അന്ന് രാത്രി തന്നെ വീണ്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത് മാധ്യമങ്ങളിൽ വാർത്തയാവുകയും കോടതി ഇടപെടുകയും ഇനിയൊരു ഉത്തരവ് ഉണ്ടാകുന്നതുവരെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പാടില്ലെന്നും വീണ്ടും നിർമ്മാണം നടത്തിയാൽ ഈ ഭൂമിയുടെ ഉടമസ്ഥനെതിരെ കോടതിയലക്ഷ്യ നടപടി സ്വീകരിക്കുമെന്നും കോടതി വ്യക്തമാക്കി. CPIM ജില്ലാ സെക്രട്ടറി CB വർഗീസിന്റെ ഉടമസ്ഥതയിലാണ് ഓഫീസ് സ്ഥിതി ചെയ്യുന്ന ഭൂമിയുള്ളത്. പിന്നീട് നിർമ്മാണാനുമതി വേണമെന്നാവശ്യപ്പെട്ട് CPM 2 മാസം മുമ്പ് വീണ്ടും കോടതിയെ സമീപിച്ചു. ഇതിനെ തുടർന്ന് പരിശോധന നടത്തി തുടർ നടപടി സ്വീകരിക്കുവാൻ കോടതി ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകി. അതിന്റെ അടിസ്ഥാനത്തിൽ CPM ജില്ലാ കളക്ടർക്ക് NOC അപേക്ഷ നൽകി. എന്നാൽ നിയമലംഘനം നടത്തിയിട്ടുണ്ടെന്ന കണ്ടെത്തലിൽ ജില്ലാ കളക്ടർ NOC നിഷേധിച്ചു. കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് റോഡ് പുറമ്പൊക്കെ ഭൂമി കയ്യേറി സംരക്ഷണ ഭിത്തി കെട്ടിയതായി റവന്യൂ വകുപ്പ് കണ്ടെത്തിയിരുന്നു. ഇത് പൊളിച്ചു മാറ്റണമെന്ന് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ താലൂക്ക് സർവേയറുടെ നേതൃത്വത്തിൽ റോഡിലേക്ക് ഇറക്കിപ്പണത്ത സംരക്ഷണ ഭിത്തി പൂർണ്ണമായും പൊളിച്ചു നീക്കി. റോഡ് പുറമ്പൊക്കെ കയ്യേറി മതിൽ നിർമ്മിച്ചതാണ് ജില്ലാ കളക്ടർ ഓഫീസ് നിർമ്മാണത്തിന് അനുമതി നിരസിക്കാൻ കാരണമെന്നും മതിൽ പൊളിച്ചു മാറ്റിയതിനെ തുടർന്ന് വീണ്ടും നിർമ്മാണ അനുമതിക്കായി അപേക്ഷ നൽകുമെന്നും ഹൈറേഞ്ച് തോട്ടം തൊഴിലാളി യൂണിയൻ ജനറൽ സെക്രട്ടറി VN മോഹനൻ പറഞ്ഞു. നിർമ്മാണ അനുമതിക്കായി വീണ്ടും അപേക്ഷ നൽകിയ കാര്യം കോടതിയെ അറിയിക്കുകയും മതിൽ നീക്കം ചെയ്തതോടെ നിർമ്മാണാനുമതി ലഭിക്കുമെന്ന പ്രതീക്ഷയിലുമാണ് CPM ഉള്ളത്. ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല.